ടൈമിൽ നീ 2020 എക്സാമിന് എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 2625 കേരള റാങ്ക് 432 ആയിരുന്നു. ഇങ്ങനെയൊരു റാങ്ക് വാങ്ങാൻ പറ്റിയതിൽ ആദ്യമേ തന്നെ ഞാൻ ദൈവത്തോടും എൻ്റെ പാരൻസിനും നന്ദി പറയുന്നു. ഞാനിപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്താണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഞാൻ 11th ആൻഡ് 12th ബ്രില്ലിയൻ്റെ സ്പെഷ്യൽ ബാച്ച് കെയിൽ മാങ്ങാനത്ത് ISC ബാച്ചിലാണ് പഠിച്ചത്. ഞാൻ ആഗ്രഹിച്ച പോലെ ട്രിവാൻഡ്രത്ത് തന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റിയത് ബ്രില്ലിയൻ്റെ കോച്ചിങ് ഒന്നുകൊണ്ട് മാത്രമാണ്. ബ്രില്ലിയൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, ക്ലാസ്സസ്, അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ്, ഇതൊക്കെ തന്നെയാണ് എന്നെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ ബ്രില്ലിയൻ്റെ എല്ലാ ഡയറക്ടേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ജോർജ് സർ, ഞങ്ങളുടെ ഡയറക്ടർ ജോർജ് സറായിരുന്നു. കോവിഡിന് മുന്നേയുള്ള സമയങ്ങളിലും എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വായിക്കാനും അതുപോലെ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ജോർജ് സർ എപ്പോഴും ഉണ്ടായിരുന്നു. അത് നമുക്കൊരു വലിയ ബൂസ്റ്റിങ് തന്നെയായിരുന്നു. സോ സാറിന് വലിയൊരു നന്ദി പറയുന്നു. പിന്നെ ഞാൻ പഠിച്ചത് കെയിൽ മാങ്ങാനത്താണ്. അവിടുത്തെ പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി SCMA. മുല്ലശ്ശേരി അച്ഛനാണ് ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം ക്രിയേറ്റ് ചെയ്ത് തന്നത്. സോ അതിന് ഫാദറിന് ഒരു വലിയ താങ്ക്സ്. പിന്നെ ഞാൻ കെയിൽ മാങ്ങാനത്താണ് പഠിച്ചത്. ഇവിടുത്തെ കോർഡിനേറ്റർ ബിജു സർ, അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ ലിൻസി മിസ്സിനെയൊക്കെ ഞാൻ നന്ദി പറയുന്നു. ലിൻസി മിസ്സൊക്കെ എന്താ പറയുക, എൻ്റെ ഹോസ്റ്റൽ വാർഡനും കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിലാണെങ്കിൽ പോലും ഇച്ചിരി നേരം എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ കാരണം മാറി നിന്നാൽ പോലും വീണ്ടും പഠിക്കാൻ പറയും. കംപ്ലീറ്റ്ലി സ്റ്റഡീസിന് ഫോക്കസ് ചെയ്യാനും ഒക്കെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ മിസ്സൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ മിസ്സിന് ഒരു വലിയ താങ്ക് യു പറഞ്ഞു. പിന്നെ ബ്രില്ലിയൻ്റിലെ എല്ലാ ടീച്ചേഴ്സ്, പഠിപ്പിച്ചവരും അതോടൊപ്പം തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്തവരുമായിട്ട് കുറേ സാറുമാരും ടീച്ചേഴ്സും ഉണ്ട്. അവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ സീനിയേഴ്സ്, അവരുടെ പ്രിപ്പറേഷൻ്റെ ഇടയിലും ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ അവർ കാണിച്ച മനസ്സിന് അവരോട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട്സ് പറഞ്ഞും ക്ലിയർ ചെയ്തു. അതോടൊപ്പം തന്നെ വളരെ ജോളി ആയിട്ടാണ് കഴിഞ്ഞ 2 വർഷം പഠിച്ചു പോയത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനെയും ഹോസ്റ്റലിലുള്ള എല്ലാവരെയും ഞാൻ നന്ദിയോട് ഓർക്കുന്നു. പിന്നെ ജൂനിയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ബ്രില്ല്യൻ്റാണ് പഠിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ബ്രില്ല്യൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ബ്രില്ല്യൻ്റെ ക്ലാസ്സസ് ഇതൊക്കെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുക. പിന്നെ ബ്രില്ല്യൻ്റ് നടത്തുന്ന ടെസ്റ്റൊക്കെ ഒന്നുപോലും ഉണങ്ങാതെ എഴുതുക. പിന്നെ NCERT ആണ് മെയിൻ, അത് പറയേണ്ട കാര്യമില്ല. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മൾ ബ്രില്ല്യൻ്റ് എക്സാംസ് എഴുതുമ്പോൾ റാങ്ക് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും, പക്ഷേ അതിലൊന്നും നിങ്ങൾ തളരരുത്. നമ്മുടെ എയിം എന്ന് പറയുന്നത് ഫൈനൽ നീറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ വീക്ക്നെസ്സസ് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോവുക. ദൈവത്തിൽ പ്രാർത്ഥിച്ച് നിങ്ങളിൽ വിശ്വസിച്ച് വർക്ക് ചെയ്യുക. ഞാൻ ഫൈനലി ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓൾ ദി ബെസ്റ്റ്.